നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലൂസിനെ വധിക്കാൻ ദിലീപ് ഗൂഢാലോചന നടത്തി എന്നതിൻ്റെ തെളിവ് തൻ്റെ പക്കലുണ്ട് എന്നും ആ തെളിവ് അന്വേഷണ സംഘത്തിന് മുൻപാകെ സമർപ്പിച്ചിരിക്കുകയാണ് എന്നും ബാലചന്ദ്രകുമാർ ഇന്ന് വീണ്ടും ആവർത്തിച്ചു അദ്ദേഹം ഒരു കാര്യം പുതിയതായി പറയുകൂടി ചെയ്തു ഈ അന്വേഷണ സംഘത്തിൻ്റെ പക്കലേൽപ്പിച്ചിട്ടുള്ള ശബ്ദരേഖ പൊതു പൊതുവായി പുറത്തുവിടും നാട്ടുകാർക്ക് കേൾക്കുന്ന തരത്തിലേക്ക് അത് പബ്ലിക്കാക്കുമെന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത് ആ ശബ്ദരേഖ അനൂപിന് നിർദ്ദേശം നൽകുന്ന രീതിയിലാണ് ബൗജി പൊലൂസിനെ വണ്ടിയിടിച്ചു കൊലപ്പെടുത്തുക എന്നുള്ളൊരു നിർദ്ദേശം ദിലീപ് നൽകിയത് തൻ്റെ അനുജനായിട്ടുള്ള അനൂപിനാണ് ആ സംഭാഷണമാണ് തൻ്റെ ഉള്ളത് ആ സംഭാഷണം കൃത്യമായി തന്നെ അന്വേഷണ ഏജൻസിയിൽ കൊടുത്തു അത് ഇപ്പോൾ താൻ പബ്ലിക്കായി പുറത്തുവിടാൻ തയ്യാറാണെന്നും ബാലചന്ദ്രകുമാർ ഇന്ന് പറഞ്ഞു അത് ട്രക്കിടിച്ച് കൊലപ്പെടുത്തുമെന്നാണ് ദിലീപ് കൊടുത്ത നിർദ്ദേശം ദിലീപ് രക്ഷപ്പെടാനാണ് ഈ കള്ളങ്ങളെല്ലാം പറയുന്നത് കേസ് ജയിക്കുമെന്ന പൂർണ്ണ വിശ്വാസം തനിക്കുണ്ട് താൻ ഗൂഢാലോചന നടത്തിയെങ്കിൽ അതിൻ്റെ തെളിവ് ദിലീപ് പുറത്തുവിടാൻ എന്തുകൊണ്ട് മടിക്കുന്നുവെന്ന് ബാലകുമാർ ബാലേന്ദ്രകുമാർ വെല്ലുവിളി ചോദിച്ചു നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപയ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ കേസിൽ ദിലീപിൻ്റെയും കൂട്ടുപ്രതിയുടെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ നാളെയും വാദം തുടരുന്നതാണ് ാണ് ഇന്ന് പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയാക്കിയ ശേഷം പ്രോസിക്യൂഷന്റെ ഭാഗം കേട്ട ശേഷം ആവശ്യമെങ്കിൽ വാദിക്കാമെന്നായിരുന്നു ദിലീപിന്റെ അഭിഭാഷകനായ രാമൻപിള്ള വ്യക്തമാക്കിയത് കേസ് നാളെ ഒന്നേ മുക്കാലിന് വീണ്ടും പരിഗണിക്കും സിഐ സുദർശന്റെ കൈവിട്ടുമെന്നും ബൈജു പോലീസിനെ വണ്ടിയിടിപ്പിച്ച് കൊലപ്പെടുത്തുമെന്നും പറഞ്ഞിട്ടില്ല എന്ന് ദിലീപ് കോടതിയിൽ ആവർത്തിച്ചു ബാലചന്ദ്രകുമാർ സാക്ഷിയല്ല എന്നും അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ഗൂഢാലോചന നടത്തിയെന്നും ദിലീപ് വാദിച്ചു എഫ് ഐ ആർ നിലനിൽക്കില്ല ഈ അന്വേഷണ സംഘം കേസ് അന്വേഷിച്ചാൽ നീതി തനിക്ക് കിട്ടുകയില്ല എന്നും ദിലീപ് ഇന്ന് വാദമുന്നയിച്ചു ഇതിന് പിന്നാലെയാണ് ബാലചന്ദ്രകുമാർ പ്രതികരണവുമായി രംഗത്ത് വന്നത് ദിലീപ് കോടതിയിൽ പറയുന്നത് പച്ചക്കള്ളമാണ് തൻ്റെ കയ്യിൽ ആ ശബ്ദരേഖ ബൌജു പലൂസിനെ കൊലപ്പെടുത്തും എന്നുള്ള ആ ശബ്ദരേഖ തൻ്റെ ഈ കൃത്യമായി തന്നെയുണ്ട് അത് അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചു അത് വേണമെങ്കിൽ പബ്ലിക്കാക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷേ അദ്ദേഹം ആ ശബ്ദരേഖ അടുത്ത ദിവസം തന്നെ പൊതുവായി എല്ലാവർക്കും കേൾക്കാൻ തക്ക വിധത്തിൽ പുറത്തുവിടാനുള്ള സാധ്യതയും ഏറെയാണ്